നവംബർ 8 മണിക്കായിരുന്നു രാജ്യത്തെ തേടി ആ 8 പണിയെത്തിയത്. ഡിമോണിറ്റൈസേഷൻ അഥവാ നോട്ട് നിരോധനം. കി രാത്രി കോ 12 ബജേ സേ വർത്തമാൻ മേ ജാരി 500 രൂപയെ ഓർ 1000 രൂപയെ കറൻസി നോട്ട് ലീഗൽ ടെൻഡർ നഹീ രഹേംഗേ. അതെ, ചില കണക്കുകൾ നമുക്ക് ചോദിക്കാനുണ്ട്. നമ്മെ ഭരിക്കാൻ നമ്മൾ ഏർപ്പാടാക്കിയവരോട് നോട്ട് നിരോധിച്ചുകൊണ്ട് മോദി നാട്ടുകാരോട് പറഞ്ഞത് 3 കാര്യങ്ങളാണ്. കള്ളപ്പണക്കാരുടെ ആപ്പീസ് പൂട്ടും, കള്ളനോട്ടിന്റെ പണി തീർക്കും, ഭീകരവാദികളുടെ സ്കൂൾ പൂട്ടും. എന്നിട്ട് പൂട്ടിയോ നോക്കാം. ₹4,00,000 ബാങ്കുകളിലേക്ക് തിരിച്ചെത്തില്ലെന്ന് സർക്കാർ വാദിച്ചു. ഇതേ വാദം തന്നെ സുപ്രീം കോടതിയിലും സർക്കാർ ആവർത്തിച്ചു. പക്ഷെ കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്കിന്റെ വാർഷിക റിപ്പോർട്ട് പുറത്തുവന്നു. അതോടെ ഈ കണക്കുകളെല്ലാം പൊടിഞ്ഞു പപ്പടമായി. 99% നോട്ടുകളും ബാങ്കുകളിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. നേപ്പാൾ, ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പണവും നമ്മുടെ സഹകരണ ബാങ്കുകൾ നിക്ഷേപിച്ച പണവും ഇനി എണ്ണാനിരിക്കുന്നതേയുള്ളൂ. ഇതുകൂടെ എണ്ണിയാൽ ഏതാണ്ട് 100% മുകളിലാകും എന്നാണ് റിപ്പോർട്ടുകൾ. അതായത് കറുപ്പും വെളുപ്പുമെല്ലാം വെളുത്തു തൊടുത്തു. കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ മോദി ഒരു പ്രഖ്യാപനം നടത്തി. 3,00,000 കോടി രൂപയുടെ കള്ളപ്പണം പുറത്തു കൊണ്ടുവരാനായി എന്നതായിരുന്നു അത്. നോട്ട്ബന്ദി കെ ബാദ് 3,00,000 കറോഡ് രൂപയാ ജോ അതിരിക്ത് ജോ കബി ബാങ്കിംഗ് സിസ്റ്റം മേ വാപസ് നഹീ ആതാ ഥാ വോ ആയാ ഹൈ. എന്നാൽ RBIയുടെ കണക്ക് പ്രകാരം വെറും 16,000 കോടി രൂപ മാത്രമാണ് ഇനി ബാങ്കുകളിലേക്ക് തിരിച്ചെത്താനുള്ളത്. ഇതിൽ എവിടെയാണ് സാർ നിങ്ങൾ പറഞ്ഞ ഈ 3,00,000 കോടി രൂപ? അപ്പോൾ നോട്ടു നിരോധനം ഒരു സമ്പൂർണ്ണ പരാജയമായിരുന്നു. പിന്നെ എന്തിനായിരുന്നു സാർ പൊരിവെയിലത്തും മഞ്ഞിലും മഴയിലും സാധാരണ ഇന്ത്യക്കാരനെ ക്യൂവിൽ നിർത്തി പൊരിച്ചത്? 100-ലേറെ പേരാണ് ബാങ്കുകളുടെ ക്യൂവിൽ നിന്ന് മരിച്ചത്. ഇവരുടെ ജീവിതത്തിന് ആര് സമാധാനം പറയും സാർ? ക്യൂവിൽ നിന്ന് മരിക്കുമ്പോഴും സാധാരണ ഇന്ത്യക്കാരന് അങ്ങിൽ പ്രതീക്ഷയുണ്ടായിരുന്നു. ഇപ്പോൾ 300 ദിവസം പിന്നിടുന്നു, അപ്പോഴും ഒന്നും ശരിയാവുന്ന ലക്ഷണം കാണുന്നില്ല. ഭീകരവാദികളുടെ സ്കൂൾ പൂട്ടും എന്നായിരുന്നു മോദിയുടെ മറ്റൊരു പ്രഖ്യാപനം. എന്നിട്ട് പൂട്ടിയോ സാറാ സ്കൂൾ? ഭീകരവാദ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന കാശ്മീരിലെ കണക്കുകൾ നോക്കാം. 2016 കാശ്മീരിൽ കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് 2017 കൊല്ലപ്പെട്ടത്. കൃത്യം പറഞ്ഞാൽ 42% വർദ്ധനവ്. നമ്മുടെ പട്ടാളക്കാരുടെ മരണസംഖ്യയും കുതിച്ചുയർന്നു. 2. UPA സർക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ 72% വർദ്ധനവ്. ഇത്രയേറെ നഷ്ടങ്ങൾ രാജ്യം സഹിച്ചു, എന്നിട്ട് രാജ്യം വികസിച്ചോ? കണക്കു തന്നെ പറയാം. 3,00,000 ചെറുകിട വ്യവസായങ്ങൾ പൂട്ടി. ചെറുകിട ചണം, തുകൽ, തുണി, കൃഷി എല്ലാം തകർന്നു തരിപ്പണമായി. അതോടെ രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് കൂപ്പുകുത്തുകയാണ്. കർഷക കലാപം വ്യാപകമായി. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അഥവാ രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദന സൂചിക, ആ സൂചികയാണ് കുത്തനെ താഴോട്ട് പോയി നിലംപരിശായി നിലവിളിക്കുന്നത്. ഇക്കാര്യങ്ങളൊക്കെ മുൻപേ പ്രവചിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു, നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്. This scheme of monetization, the way it is being implemented, will hurt agricultural growth in our country, will hurt small industry, will hurt all those people who are in the informal sectors of the economy. And my own feeling is that the national income, that is the GDP of the country, can decline by about 2 percentage points as a result of what has been done. This is an underestimate, not an overestimate. മൻമോഹൻ സിംഗിന്റെ പ്രസംഗത്തെ അപമാനിക്കാനും പരിഹസിക്കാനുമായിരുന്നു അന്ന് പ്രധാനമന്ത്രി മോദി ശ്രമിച്ചത്. ദേ കേട്ടോളൂ. ആസ് കർക്കെ ഹം രാജനേതാവനെ राजनेताओं ने डॉक्टर साहब से बहुत कुछ सीखने जैसा है. इतना सारा हुआ, उन पर एक दाग नहीं लगा.
बाथरूम में रेनकोट पहन करके नहाना, ये कला तो डॉक्टर साहब ही जानते हैं और कोई नहीं जानता। पीएम के बयान से हर्ट हुए सर? पीएम ने जिस तरह से नाम लिया सर, पीएम ने जिस तरह से आप पर सीधा तौर पे आरोप लगाया सर, क्या कहेंगे? മോദിയുടെ പരിഹാസത്തിനിടെ മൻമോഹന്റെ വാക്കുകൾ ഒരു പ്രവചനം പോലെ ഫലിച്ചു. ജി ഡി പി 5.7 കൂപ്പുകുത്തി. കഴിഞ്ഞ വർഷം ഇതേ സാമ്പത്തിക പാദത്തിൽ ജി ഡി പി 7.9%, അതായത് 2.2% കുറവ്. ഇതൊക്കെ എന്ത് ചെറുതല്ലേ എന്ന് വിചാരിക്കരുത്. ജി ഡി പി 1% കുറഞ്ഞാൽ 1.5 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് രാജ്യത്തിനുണ്ടാവുക, ഒപ്പം ലക്ഷക്കണക്കിന് തൊഴിൽ നഷ്ടവും. ഇപ്പോൾ ജി ഡി പി 2.2% കുറഞ്ഞിരിക്കുന്നത്, അതിനർത്ഥം രാജ്യത്തിനുള്ള നഷ്ടം 3.3 ലക്ഷം കോടി രൂപ. എത്ര? 3.3 ലക്ഷം കോടി. ഇനി തൊഴിലില്ലായ്മയുടെ കാര്യത്തിലേക്ക് വരാം. തൊഴിലില്ലായ്മ കഴിഞ്ഞ 5 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണിപ്പോൾ. ആർ എസ് എസിന്റെ തൊഴിലാളി സംഘടനയായ ബി എം എസ് നേതാവ് ബൈജുനാഥ് പറയുന്നത് ശ്രദ്ധേയമാണ്. മോദി 1,35,000 തൊഴിൽ സൃഷ്ടിച്ചു, അതേസമയം 20 ലക്ഷത്തിന്റെ തൊഴിൽ കളയുകയും ചെയ്തു. ഇതാണിപ്പോൾ രാജ്യത്തിന്റെ യഥാർത്ഥ ചിത്രം. ജി ഡി പി താഴോട്ട്, ഭീകരവാദം മുകളിലോട്ട്, തൊഴിലില്ലായ്മ മുകളിലോട്ട്. രാജ്യം പടുകുഴിയിലേക്ക് നീങ്ങുമ്പോൾ അവരിപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അച്ഛാദിൻ വരുമെന്ന്, രാജ്യം വികസിക്കുകയാണെന്ന്, അതിന് കുറച്ചുകൂടെ കാത്തിരിക്കണമെന്ന്.